Nexon XMS. ഇത് ഒരു ഫാമിലി കാറാണോ? നമുക്ക് എന്തൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ്, എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജ്? ടെക്നിക്കലായിട്ടൊന്നും അല്ല, വളരെ ഒരു ഫാമിലിക്ക് വേണ്ട രീതിയിൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്നൊരു റിവ്യൂ ആണ് ഇവിടെ നടത്താം. ടയറിൻ്റെ ഇത്, ഇത് സ്വന്തമായിട്ട് നമ്മുടെ ഉടമസ്ഥൻ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെയ്യായിട്ടുണ്ടെങ്കിൽ ശരിക്കും അലോയ് വീലിന്റെ പ്രീമിയം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സൺറൂഫിനകത്ത് കയറിയിരിക്കുന്നത്. അതിപ്പം നമ്മുടെ സ്വന്തം ബ്രദറിലൂടെ വണ്ടി ആയതുകൊണ്ട് ഇപ്പം മറ്റേ വണ്ടി എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആരും തന്നെ ഇതിനകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല. ഇത് സംഭവം കൊള്ളാം കേട്ടോ. നമ്മള് ഇന്ന് നമ്മള് നെക്സൺ XMS സൺറൂഫ് വേർഷൻ XMS പെട്രോൾ, അതിൻ്റെ ഒരു റിവ്യൂ ആണ്. കാര്യം കിയ വേണോ, നെക്സൺ വേണോ, അല്ല ഫോർഡ് വേണോ, മഹേന്ദ്ര XUV വേണോ, ഇങ്ങനെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ടൈമാണിത്. കിയെക്കുറിച്ച് നമ്മൾ ഫുൾ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ XMS-നെ കുറിച്ച്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വണ്ടിയായിരുന്നു. കാര്യം എൻ്റെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്നതും നമുക്ക് കോമൺ മാനിന് വേണ്ടിയിട്ടൊരു ഫാമിലി കാർ എന്നുള്ളൊരു കൺസെപ്റ്റ് ടാറ്റ കൊണ്ടുവന്ന ഒരു വണ്ടിയായിരുന്നു. ഞാൻ കിയാണ് എടുത്തത്, പക്ഷേ എൻ്റെ ബ്രദറിനോ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂ ഓടിച്ചതിന് ശേഷം, ഒരു 1500 kilometers ഓടിച്ചതിന് ശേഷം എന്താണ് ഇതിൻ്റെ റിവ്യൂ എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് ഫുള്ള് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ശരിക്കും ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്താം. നിങ്ങൾക്ക് കിയ വേണോ, നെക്സൺ വേണോ, അതോ മഹേന്ദ്ര XUV വേണോ. മഹേന്ദ്ര XUV 300 കൂടെ ഒരു റിവ്യൂ ഞാൻ അടുത്തുതന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 15 kilometers നമുക്ക് ഇതിനകത്ത്, 15 to 16 kilometers നമുക്ക് എക്കോണമി അല്ലെങ്കിൽ സിറ്റി മോഡിൽ കിട്ടും അല്ലേ. നമ്മൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഈ XMS, ഈ മോഡലിനകത്ത് DRL ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻ സെൻസിംഗ് ആണ് പോലും, മഴ വന്നാൽ തന്നെ അങ്ങ് വർക്കായിക്കോളും. പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ആണ്. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് നമ്മൾ ഈ തണലിനകത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങ് ഓട്ടോമാറ്റിക് ആയിട്ട് സാധനം തെളിയുന്നു. കൊള്ളാം, ടാറ്റ പൊളിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സൺറൂഫും ക്ലോസ് ആവും, അതാണ് അതിന്റെ അടുത്ത പ്രത്യേകത. അങ്ങനെ ഈ ഉരി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ അഥവാ സൺറൂഫ് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. നമ്മൾ എവിടെയെങ്കിലും വെച്ച് സൺറൂഫ് ഓപ്പൺ ചെയ്ത് പോകാം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകും. അതായത് ബുദ്ധിയുണ്ട് അവർക്ക്. നോർമൽ ഓപ്പൺ കീ ആണ്, ആ കീ ഇട്ട് ഓപ്പൺ ചെയ്യുക. ലോക്ക് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 6 feet ഉള്ള ഒരു മനുഷ്യന് സുഖമായിട്ടിരുന്ന് വണ്ടി ഓടിക്കാം, അതാണ് ഇതിൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ്. വണ്ടിക്കകത്ത് കയറിയാൽ ആദ്യമേ നോക്കേണ്ടത് നമുക്ക് സ്റ്റിയറിംഗ് നമ്മുടെ ഇഷ്ടത്തിന് ടിൽറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. ടിൽറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, മുകളിലേക്ക് കൊണ്ടുപോവാം, താഴേക്ക് കൊണ്ടുപോവാം. എനിക്ക് ഈ പൊസിഷനാണ് ഏറ്റവും ഇഷ്ടം, കാര്യം വളരെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ വയ്ക്കാം. XMS-നകത്ത് അകത്തേക്ക് വരുമ്പോൾ, കുറച്ച് അടുത്തേക്ക് വരും, അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഇല്ല ഇവിടെ. അതിന് പകരം നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹാൻഡ് റെസ്റ്റിൻ്റെ എല്ലാ ഉപയോഗങ്ങളും ഇവിടെ കിട്ടും. ഹീൽ ഹോൾഡ് അസിസ്റ്റ്, അതായത് നമ്മൾ വണ്ടി മുന്നോട്ട് കയറ്റത്തിൽ നിർത്തുമ്പോൾ വണ്ടി മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഒരു, പുറകോട്ട് പോകാതിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം, അത് ബ്യൂട്ടിഫുൾ ആണ്. ഹാർമാൻ്റെ മ്യൂസിക്സ് ആണ് സിസ്റ്റമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റി അത് സൂപ്പറാണ്. ആ കാര്യത്തിനകത്ത് ഒരു കുഴപ്പമില്ല, ബ്യൂട്ടിഫുൾ മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 3 modes സിറ്റി, എക്കോ, സ്പോർട്ട്. ഈ 3 modes ഈ സ്പോർട്ട് മോഡിനകത്തേക്ക് വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വണ്ടിയുടെ പുള്ളിംഗ് ഒക്കെ വളരെ സ്റ്റൈൽ. ഇതിനാണ് 3 cylinders ഇതിനകത്ത് പവറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ ഇതൊക്കെ ഇല്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി ഓടിച്ചിരിക്കുന്ന ഒരാൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ പവറില്ലെന്ന് തോന്നും. അത് നമ്മൾ കൂടുതൽ 600 BHP ഉള്ള ഒരു വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് പവറില്ലെന്ന് തോന്നാം, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ നോർമൽ ഇതിൽ ഒരു SUV നോക്കുമ്പോൾ ഈ സ്പോർട്ടിലിട്ട് ഓടിക്കുകയാണെങ്കിൽ വണ്ടി വളരെ പവർഫുള്ളാണ്, വണ്ടി വളരെ നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഈ 3 modes മാറ്റാൻ പറ്റും. കുറേ ഫീച്ചറുകൾ ഇതിനകത്ത് ടാറ്റ ചെറിയ ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ഹുക്കൊക്കെ ഉണ്ടോ, എന്തെങ്കിലും വാങ്ങിച്ച് നമുക്ക് തൂക്കിയിടാം. നമുക്ക് സാധാരണ ഇളകി പോകില്ല, കയറിയ ഒരു ചെറിയൊരു ഹുക്കുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്കിവിടെ ഹോൾഡ് ചെയ്തിടാം. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നോക്ക്, ഇവിടെ ടൈഗർ എംബ്ലം, ഈ ടൈഗർ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതായിരിക്കണം അതിൻ്റെ എല്ലാ ടൈഗർ ആണ്. ഈ നെക്സന്റെ എല്ലാ വണ്ടിക്കകത്തും ടൈഗർ എംബ്ലം അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടൈഗർ എംബ്ലം ഉണ്ട് ഇതിനകത്ത്. പിന്നെ നല്ല വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസാണ് ഇതിനകത്ത് നമുക്ക് കാര്യങ്ങൾ വെക്കാനും. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, എ സിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. AC വളരെ പവർഫുള്ളാണ്. ടാറ്റയുടെ പവർ AC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല സൂപ്പർ AC. നമ്മൾ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോലല്ലോ, നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ XMS-നകത്ത് നമുക്കൊരു LED ഒരു ഡിസ്പ്ലേ ഇല്ല. 8-inch or 10-inch ഡിസ്പ്ലേ കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് ഡിസ്പ്ലേ ഇല്ല. അതായിരിക്കണം അതിൻ്റെ ഒരു കുറവെന്ന് പറയാൻ. പക്ഷേ നമ്മൾ ഈ ഡിസ്പ്ലേ ഒന്നും യൂസ് ചെയ്ത് വളരെ കാര്യങ്ങളൊന്നും എടുക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ആ ഡിസ്പ്ലേയുടെ ഒരു ആവശ്യമില്ല. പാട്ട് കേൾക്കാനും
കാര്യങ്ങളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും എല്ലാം ഈ സാധനത്തിനകത്തുണ്ട്. എസ് എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളത് സൺറൂഫ്. നമ്മുടെയൊക്കെ ഒരു ഡ്രീം ആയിരിക്കാം സൺറൂഫ്. അതായത് 6 feet ഉള്ള ഒരാൾ ഫ്രണ്ടിൽ ഡ്രൈവറായിട്ടിരുന്നാൽ ബാക്കിൽ ഒരാൾ ഇരിക്കുമ്പോൾ ഇതേ ഹൈറ്റ് ഉള്ള ഒരാൾ ഇരിക്കുമ്പോൾ എന്തുമാത്രം സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാമല്ലോ. അതൊന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഇത്രയും എനിക്ക് കംഫർട്ട് അടുത്ത് ഇത്രയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. അതിനകത്ത് ഒരു കുഴപ്പമില്ല. ഡോറ് വളരെ വൈഡ് ഓപ്പൺ ആണ്, നന്നായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. ഇതിനകത്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ടാറ്റ എല്ലാ കാര്യത്തിലും ഒരു ടൈഗർ എംബ്ലം കൊടുക്കുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ ബാക്കിലും ഒരു ടൈഗർ, രണ്ട് ടൈഗർ എംബ്ലം ഉണ്ട്. സൂപ്പർ. ഇതിന്റെ ബൂട്ട് സ്പേസിലേക്ക് നോക്കാം. നല്ല ലഗേജുകൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ് സാധനം. 345 liters സംതിങ് ആണെന്ന് തോന്നുന്നു. ഞാൻ ആ ലിറ്റേഴ്സിന്റെ കണക്കൊന്നും ഇവിടെ പറയുന്നില്ല. കാര്യം നമുക്കൊരു ഫാമിലിയായി പോകുമ്പോൾ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് വേണ്ട ലഗേജുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ, അതാണ് നമ്മുടെ ബൂട്ട് സ്പേസ്. അല്ല എത്ര ലിറ്റേഴ്സാണ് എന്താണെന്നൊന്നുമല്ല. ബാക്കിൽ ആളിരിക്കാൻ പറ്റണം, നമുക്ക് ലഗേജ് കൊണ്ടുപോകാൻ പറ്റണം. ഇതിന് രണ്ടിനും ഈ XMS ഈ മോഡലിനകത്ത് സാധനം ഫെസിലിറ്റി ഉണ്ട്. പിന്നെ എന്തോ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം കൂടെ ടാറ്റ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. അതെന്താണ്, ഒരു ടൂൾ കിറ്റാന്ന് തോന്നുന്നു. എയർ കംപ്രസറാണ്. ഈ എയർ കംപ്രസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പഞ്ചറാകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്നുള്ള കംപ്രസർ എടുത്ത് വണ്ടിയുടെ എയർ അടിക്കാം. പിന്നെ ഒരു ഒരു ലിക്വിഡ് ടൈപ്പ് സാധനമുണ്ട്, അത് വെച്ചിട്ട് പഞ്ചർ ഒട്ടിക്കാനും പഞ്ചറിൻ്റെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട്. അതിപ്പോൾ എല്ലാ വണ്ടിക്കകത്തും ടാറ്റയുടെ വരുന്നുണ്ട്. സാധനം കൂടെ ഉണ്ട് ഇതിനകത്ത്. 3 kg വിജം 4 hooks 1, 2, 3, 4 എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനായിരിക്കണം. ഇതുവരെ നമ്മൾ അതിന് ഉപയോഗിക്കാനൊരു സാധനം കിട്ടിയിട്ടില്ല. 3 kg സാധനങ്ങൾ തൂക്കിയിടാൻ, പിന്നെ ലൈറ്റ്, ഈ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ബൂട്ടാണ് ഇതിനകത്ത്. വളരെ സൂപ്പറായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടല്ലോ, കുറേ സാധനങ്ങൾ ഡാറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പതുക്കെ കാണാം. ഞാൻ മുമ്പോട്ട് വന്നിട്ട് കാണിക്കാം. ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ കൂടെ വയ്ക്കാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഇതല്ലേ? ദേ ഇതാണ് അംബർല ഹോൾഡർ. വാട്ടർ ബോട്ടിൽ നമുക്ക് വയ്ക്കാം. അംബർല ഹോൾഡർ ഉണ്ട്. ബാക്കിയുള്ള സ്പേസുകൾ നിങ്ങൾ കണ്ടല്ലോ, എല്ലാം അടിപൊളിയാണ്. ഇനി ഈ ബാക്ക് സ്പേസും ഇവിടെ നിന്ന് നോക്കാം. ഇതാണ് വണ്ടിയുടെ ശരിക്കുള്ള മുതലാളി. എന്നാലും ഞങ്ങളുടെ വണ്ടി തന്നെ കേട്ടോ, മുതലാളി നമ്മൾ തന്നെ. അത് വേറെ ഒന്നുമില്ല. ഇനി മുതലാളിയോട് നമുക്ക് ചോദിക്കാം, മുതലാളി വണ്ടി ഓടിച്ചതിന് ശേഷം എന്തൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. മുതലാളി ഒരു കാര്യം പറഞ്ഞത്, നല്ല സസ്പെൻഷനാണ്. ഞാൻ ഈ കുഴിയിലൊക്കെ ചാടിച്ച് നോക്കി, അടിപൊളി സസ്പെൻഷനാണ്. എനിക്ക് അതിൻ്റെ ആ സ്റ്റേഡി ഫീലിംഗ് നന്നായിട്ട് ഫീൽ ചെയ്തു. അത് വണ്ടിയുടെ ഓണറിനും അത് തന്നെയാണ് ഫീല്. നല്ല ഇതുവരെ ഓടിച്ചതിൽ നല്ല സസ്പെൻഷനാണ്, വേറെ ഡൗട്ടൊന്നുമില്ല അതിനകത്ത്. പിന്നെ സ്റ്റോറേജിന്റെ കാര്യങ്ങളിലും ആൾ വളരെ കംഫർട്ടബിൾ ആണ്. വണ്ടി ഓടിച്ചിട്ടും എന്തെങ്കിലും കുഴപ്പം തോന്നിയില്ല, ഇതുവരെ കുഴപ്പമൊന്നും തോന്നില്ല. സ്മൂത്തായിട്ട് എന്റെ കിയയും ഇവനെ ഓടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രണ്ടും കമ്പയർ ചെയ്ത് ഓടിച്ചുള്ള ഒരാൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. അതും ഇതും തമ്മിലുള്ള എന്താ വ്യത്യാസം നിനക്ക് തോന്നിയിട്ടുള്ളത്? ഇതിന്റെ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജും എന്താണ് നിനക്ക് ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് തോന്നിയിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കിയയൊക്കെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ റീഫൈൻമെന്റ് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. ഇവിടെ ടാറ്റന്റെ എൻജിൻ കുറച്ചും കൂടി വോയിസി ആണെന്ന് തോന്നുന്നു. അതെന്തായാലും കിയ എപ്പോഴും ഉണ്ടല്ലോ, ഹ്യുണ്ടായിയുടെ ഒരു വണ്ടി ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ പേരന്റ് കമ്പനി ഹ്യുണ്ടായി ആകുമ്പോൾ അങ്ങനെ ഒരു കാര്യം എന്തായാലും ഉണ്ടാവുമല്ലോ, ഒരു സുന്ദരി ടച്ച് എന്നും ആ വണ്ടിക്ക് ഉണ്ടാവും. അതിന്റെ ഒരു ഡിഫറൻസ് കിയയ്ക്ക് ഉള്ളിലുണ്ട്. പക്ഷേ ഒരു സ്റ്റേഡി വണ്ടി, അല്ലെങ്കിൽ നമ്മുടെ റോക്ക് സോളിഡ് ഒരു മസ്കുലിൻ വണ്ടി എന്ന കേസിൽ നോക്കുകയാണെങ്കിൽ ടാറ്റ ഒരിക്കലും പുറകോട്ട് നിൽക്കത്തില്ല. പിന്നെ പറയുകയാണെങ്കിൽ ബാക്ക് സീറ്റ് കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കിയനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് ടാറ്റ നെക്സോൺ ആണെന്ന്. അതെ, കാര്യം എന്ന് വെച്ചാൽ ആ ബൂട്ട് സ്പേസ് കുറയുന്നതുകൊണ്ടായിരിക്കും. ടാറ്റയുടെ കിയയുടെ ബൂട്ട് സ്പേസ് കുറച്ച് കൂടുതലാണ്. ഇതിനകത്ത് ഒരല്പം 20 liters കുറവാണെങ്കിലും, പക്ഷേ നമുക്ക് ബാക്ക് കംഫർട്ട് ഉണ്ടല്ലോ, അത് നല്ല കംഫർട്ടാണ്. ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് വളരെ ഇതിനകത്ത് സ്പേസ് കൂടുതലുള്ള പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് നെക്സൺ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നില്ല. ഇതൊരു അഡീഷണൽ ഫിറ്റിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ച് കോസ്റ്റായി, എന്നാലും അത് വളരെ നെസസറി ആണ്. 8,000 rupees എക്സ്ട്രാ ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്? പക്ഷേ നമ്മുടെ ഉടമസ്ഥന്റെ കരവിരുത് കൊണ്ട്, അപ്പൊ നിങ്ങൾ കുറച്ച് കലാകാരനാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഇത് റെഡിയാക്കി എടുക്കാം. നോക്ക്,
ആ ഒരു വീലിന്റെ ഡിസൈൻ വന്നപ്പോ അത് ശരിക്കും പെയിന്റ് ചെയ്തതാണ്. ആ ഡിസൈൻ വന്നപ്പോ അത് ശരിക്കും ഒരു അലോയിയുടെ ലുക്ക് തന്നെയായി, വണ്ടിയുടെ ലുക്ക് തന്നെ, ടോട്ടൽ ലുക്ക് തന്നെ മാറിയ ഒരു അവസരം ഉണ്ടായി ഇതിനകത്ത്. ഈ സാധനം ഉണ്ടായിരുന്നില്ല, ഈ സാധനം ഉണ്ടായിരുന്നില്ല, ഇത് പാർസൽ ട്രേ എന്നാണ് പറയുന്നത്. ഈ സാധനം ഈ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ഇവർ എക്സ്ട്രാ വെച്ചത്. എന്നാ തുറേ ഓർമ്മയില്ല, 2000 സംതിങ് ആണ്. നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് അങ്ങനെ ഒരു എല്ലാം കൂടെ ഒരു 10-30,000 രൂപയില് കാര്യങ്ങൾ കഴിയും. എല്ലാം കൂടെ ഉണ്ടെങ്കിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് നമുക്ക് XMS-നെ പുറത്തിറക്കാം വിത്ത് സൺറൂഫ്. ഈ സൺറൂഫ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള. അത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം വെച്ചാൽ എല്ലാവരും പറയും നിങ്ങൾക്ക് ഇത് ഷോ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയാം. ഞാൻ എടുക്കുമ്പോൾ എഴും ഇത് എനിക്ക് വളരെ എന്താ സൺറൂഫ് എന്നൊരു പേരിൽ എടുത്തേയുള്ളൂ, പക്ഷെ അതിന്റെ ബെനിഫിറ്റ് എനിക്കിത് മനസ്സിലായത് ഇത് പുറകിലിരിക്കുന്നവർക്ക് ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ്, അത് നമ്മളൊരു കൂടിനകത്ത് ഇരിക്കുന്ന പോലെ ഒരു തോന്നൽ അതുണ്ടാവത്തില്ല ഇത് ഓപ്പൺ ചെയ്തിട്ടാൽ. അല്ലെങ്കിൽ അതിന്റെ ആ ഡാർക്ക് സ്ക്രീൻ മാറ്റിയാൽ പുറകിലേക്ക് ഒത്തിരി ലൈറ്റ് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ശരിക്കും സൺറൂഫ് നമ്മുടെ ഈ സ്ഥലത്ത്, ഞാനൊന്നും ഇതുവരെ പുറകിലിരുന്ന് യാത്ര ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടായിട്ടില്ല. കാര്യം വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിലായിരിക്കും ആയിട്ടുള്ളതുകൊണ്ട് മുമ്പിലിരിക്കണം എന്ന് അറിയാം. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും പുറകിലിരിക്കുന്നവർക്ക് ഈ ഒരു ഡിഫറൻസ് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർക്കും ഈ സൺറൂഫ് വളരെ നല്ലൊരു കാര്യമാണ്. SUV വിത്ത് സൺറൂഫ് ആണ് ഇൻ യുവർ ബഡ്ജറ്റ് നിങ്ങൾ നോക്കുന്നെങ്കിൽ XMS ആണ് ഫസ്റ്റ് ചോയ്സ്. കിയ എപ്പോഴാണ് സെക്കൻഡ് ചോയ്സ്? കുറച്ചുകൂടെ റിഫൈൻമെന്റ് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക പൊടിപ്പന്തേങ്ങളൊക്കെ ആയിട്ട് ഒരു 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 ബ്യൂട്ടി കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിയയിലേക്ക് പോവാം. അതാണ് എൻ്റെ രണ്ട് വണ്ടി ഓടിച്ചത്. രണ്ട് വണ്ടി ഓടിച്ചതിലും എനിക്ക് ഒരു ഡിഫറൻസും തോന്നിയിട്ടില്ല. നല്ല പവർഫുള്ളാണ് ഈ വണ്ടി, ഒരു കുഴപ്പമില്ല. ഇതെന്തിനാണ് ഇത് വാങ്ങിച്ചു വെച്ചത്? ഇതാണ് മടിയന്മാർക്ക് തുടയ്ക്കാൻ പറ്റിയ സാധനം എന്നാണ് പറയുന്നത്. പക്ഷേ തുടച്ചപ്പോൾ മടിയന്മാർക്ക് പറ്റിയ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ പെട്ടെന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും, അത് തുടയ്ക്കുമ്പോഴത്തേക്കും ആ പട പാടുകളൊക്കെ വരും. പക്ഷെ ഇതുകൊണ്ട് ഇന്ന് ഇവനെ തുടച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു പാടുമില്ല, വളരെ നീറ്റായിട്ട്. ഈ ഒരു സാധനം ഇതിനെത്രയാ കോസ്റ്റ്? സൺറൂഫിനകത്ത് കയറി നിൽക്കാറുള്ള ആളായതുകൊണ്ട് നിന്നോട് ചോദിക്കുക, എങ്ങനെയാണ് ഈ സൺറൂഫിനകത്ത് കയറി നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? നല്ല എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്ത് കയറുമ്പോൾ നല്ല ഒരു വ്യൂ ഒക്കെ കാറ്റും ഒക്കെ കിട്ടും, നല്ല രസമാണ് ഈ സൺറൂഫ്. ഞാൻ നല്ല തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ഈ സൺറൂഫിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ കയറി നിന്നാൽ നല്ല കാറ്റും പ്രകൃതിയൊക്കെ അങ്ങനെ ആസ്വദിച്ച് വളരെ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ പോവാം. ഓക്കെ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളാരും മിസ് ചെയ്യരുത്. നിങ്ങളാരും ഇതിങ്ങനെ ഡ്രൈവ് പോയിട്ടില്ലെങ്കിൽ ഈ ഒരു ഡ്രൈവിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. വണ്ടി എടുക്കാനുള്ളവർ സൺറൂഫ് തന്നെ എടുക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എൻജോയ്മെൻറ്റൊക്കെ തീർത്തും മിസ്സിങ് ആകരുത്. നമ്മളുണ്ടല്ലോ, ഇവർ പറയുന്നുണ്ട്, പല മൈലേജുകളും പലരും പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ച ഒരാൾ പെട്രോൾ അടിച്ചിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇതിനകത്ത് എന്താ കിട്ടുന്നുള്ള ഒരു 15 കിലോമീറ്റർ പെർ ലിറ്റർ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ടെറൈനാണ്. നമ്മളിത് വണ്ടി ഒരു 6 കിലോമീറ്റർ എങ്കിലും ഓടിച്ചാലേ നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ മൈലേജ് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടുമെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എടുത്തിട്ട് ഒരു 5 കിലോമീറ്റർ പോകുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന മൈലേജ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രൈവാണ്, ഒരു 30 കിലോമീറ്റർ ഡ്രൈവിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ നമുക്ക് ഇതിനകത്ത് 15-16 കിലോമീറ്റർ നമുക്ക് എക്കോണമി അല്ലെങ്കിൽ സിറ്റി മോഡിൽ കിട്ടും അല്ലേ. നമ്മൾ സ്പോർട്സ് മോഡിലിടുകയാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ കുറയും. പക്ഷേ എന്താണെന്ന് അറിയാം, സ്പോർട്സ് മോഡിലിടുമ്പോൾ അതിൻ്റെ ഒരു പവർ വേറെ തന്നെ, വണ്ടി കയറിപ്പോകുന്ന നല്ല രീതിയിൽ കയറിപ്പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ടെറൈനിൽ ഓടിക്കുമ്പോൾ സ്പോർട്സ് മോഡിൽ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ആ രണ്ട് മോഡിൽ നമ്മൾ മാറി മാറി എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അത് നമുക്ക് വേണ്ട രീതിയിൽ ഓടിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു ആവറേജ് 14-16 മൈലേജ് കിട്ടും. കിയയ്ക്കും ഇത് തന്നെയാണ്, ഒരു 15-16 ആണ് പെട്രോൾ IMT മൈലേജ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ മൈലേജ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടികൾക്കും ഏകദേശം ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് കൺസേൺ ആകേണ്ട കാര്യമില്ല. ഈ 15 ലിറ്റർ നിങ്ങൾക്ക് താങ്ങാൻ പറ്റും, 15 കിലോമീറ്റർ പെർ ലിറ്റർ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു മൈലേജ് ആണെങ്കിൽ ഇത് ഏത് വണ്ടിയും നിങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. XMS വേണമോ കിയ വേണമോ എന്നുള്ള രണ്ട് ചിന്തയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 10-10.5 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ XMS എടുക്കാതായിരത്തോടെ. സൺറൂഫും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി കൂടി ഇതിനകത്തുണ്ട്, അത് കിയക്കകത്തുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ XMS എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിക്കകത്ത് പ്രോബ്ലം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ച് തലപോയ്ക്കാതെ ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു SUV ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങൾ XMS എടുക്കുക, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അതല്ല, കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് വേണം, നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ കാശുണ്ട്, അത് കുറച്ചുകൂടെ ഇൻറ്റീരിയറൊക്കെ നല്ല രീതിയിലൊക്കെ ഇരിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്താണ് പോവുക, കിയയ്ക്ക് പോവുക.
കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബഡ്ജറ്റ് വെച്ചിട്ട് വേണം നിങ്ങളിതിനെ പ്ലാൻ ചെയ്യാനും. മൈലേജ്, വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. എല്ലാ കാര്യങ്ങളും രണ്ട് വണ്ടിക്കകത്തുണ്ട്. ചിലതിനകത്ത് രണ്ടെണ്ണം കുറവാണ്, മറ്റൊരിനകത്ത് രണ്ടെണ്ണം കൂടുതലാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ തലപോവിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് നല്ലൊരു വണ്ടിയാണ്, എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യാനും അടിച്ചു പൊളിക്കാനും. ഈ രണ്ട് വണ്ടിയും ഞങ്ങൾ ശരിക്കും ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ എൻജോയ് ചെയ്ത രണ്ട് വണ്ടികളാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു കൺക്ലൂഡഡ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് തോന്നുന്നുള്ള കാര്യങ്ങൾ ഈ രണ്ട് ഫീച്ചർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളത് അതിലേക്ക് പോകണം. പിന്നെ XUV 300 എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട്, അതിൻ്റെ റിവ്യൂ അടുത്ത് തന്നെ ഞാൻ ഇടുന്നതുമാണ്. ഓക്കെ, ബൈ.